count on him to the very end, to the very end. I'll just keep trusting my Lord as I walk along. I'll just keep trusting my Lord, and he gives me a song. Through the storm clouds dark in the sky, എല്ലാവരും ഓണത്തെ വരവേൽക്കാനുള്ള ഉത്സാഹത്തിലാണല്ലോ. ഏതൊരു മലയാളിയുടെയും മനസ്സിൽ മധുരിക്കുന്ന ഓർമ്മയാണ് ഓണം. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ചൊല്ല് മലയാളിയുടെ മനസ്സിൽ ഓണത്തിനുള്ള പ്രാധാന്യം വിളിച്ചറിയിക്കുന്നു. വിത്ത് കുത്തിയാലും വേണ്ടില്ല, ഓണം കൊള്ളണം എന്ന മലയാളി കർഷകൻ ഭാര്യയോട് പറയുമ്പോൾ, ഓണം പോലെ മലയാളികളെ അത്രമേൽ സ്വാധീനിച്ച മറ്റൊരുത്സവം വേറെയില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഓണം കേരളീയരുടെ ദേശീയോത്സവമായതും. അതെ പ്രിയപ്പെട്ടവരെ, മഹാനായ മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലത്ത് മലയാള രാജ്യം സ്വർഗത്തോളം ഉയർന്നിരുന്നു. മാവേലി നാട് വാഴുന്ന കാലത്ത് കള്ളവുമില്ല ചതിയുമില്ല, എല്ലാവർക്കും സുഖം, ഐശ്വര്യം വിളങ്ങുന്ന നാട്. അങ്ങനെ സുഖസന്ധായകമായ ഒരു കാലഘട്ടത്തിന്റെ മധുരിക്കുന്ന ഓർമ്മയാണ് ഓണം. ചിങ്ങമാസത്തിൽ അത്തം മുതൽ 10 ദിവസം വരെ പൂക്കളമൊരുക്കി ആഹ്ലാദത്തോടെ മാവേലി എതിരേൽക്കാൻ ഒരുങ്ങുന്ന മലയാളക്കര. സ്നേഹമുള്ളവരെ, മറ്റുത്സവങ്ങൾക്കെല്ലാം മതങ്ങളുടെ സഹായമുണ്ടെങ്കിൽ ഓണം നൽകുന്നത് മതമൈത്രിയുടെ ഒരു സന്ദേശം കൂടിയാണ്. എല്ലാ ജനവിഭാഗങ്ങളും ജാതി മതഭേദമന്യേ ഒന്നുചേർന്നേറ്റെടുത്ത ഉത്സവം. ഇന്ന് ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും കോവിഡ് 19 എന്ന മഹാമാരി ദോഷകരമായി ബാധിച്ചിരിക്കുകയാണല്ലോ. ഐതിഹ്യപെരുമയുള്ള നിറമുള്ള ഒരു ഓണാകാശം കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്താൽ നമുക്കിപ്പോൾ സാധ്യമല്ല എന്നത് നമ്മെ തെല്ലി സങ്കടപ്പെടുത്തുന്നുണ്ടാവും. എന്നിരുന്നാലും മാറിയ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാരിന്റെ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും സമ്പൽ സമൃദ്ധമായ ഒരു ഓണം ആഘോഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആയുരാരോഗ്യത്തിന്റെയും സ്നേഹത്തിന്റെയും നിറവുള്ള ആശംസകൾ നേരുന്നു. നന്മയുടെ ഓണപ്പൂക്കളുമായി പൊന്നിൻ ചിങ്ങം എത്തിക്കഴിഞ്ഞു. ഇടമുറിയാതെ മഴ പെയ്യുന്ന കർക്കിടകത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് ചിങ്ങം നിലാവിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. അതെ, ഓർമ്മകളുടെ 1000 പൂക്കളുമായി വീണ്ടും ഒരു പൊന്നോണക്കാലം വരമായി. നിറപറയും നിലവിളക്കും വെച്ച് പൂക്കളമൊരുക്കി നല്ല നാളുകൾ അയവർക്കിക്കൊണ്ട് മാവേലിത്തമ്പുരാനെ വരവേൽക്കാനായി കാത്തിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. തിരുവാവണിഴാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിഴാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കടക്കണ്ണിൽ മഷിനിന്നും പെണ്ണിൻ കവിളത്ത്,
ആനന്ദപ്പാട്ടിൻ മീട്ടുകൾ മൂളിത്താൻ ആഘോഷിക്കുന്ന തിരുവോണത്തിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. നമ്മൾ ആഘോഷിക്കുന്ന തിരുവോണത്തിന് ഒരു ചരിത്രമുണ്ട്. പണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ മഹാബലി മാവേലി എന്ന കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു ചക്രവർത്തി ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാലം ഭരണകാലം സമാധാനപൂർവവും ഐശ്വര്യപൂർവവും ജനങ്ങളെല്ലാം വളരെ വളരെ സന്തുഷ്ടരമായിരുന്നു എന്നാണ് പിന്നീട് വന്ന ചരിത്രകാരന്മാരും കവികളൊക്കെ രേഖപ്പെടുത്തിയിരുന്നത്. ആ ഭരണകാലത്തെ വർണ്ണിച്ചുകൊണ്ട് ധാരാളം കവിതകൾ നമ്മുടെ ഇടയിൽ പ്രചരിച്ചിട്ടുണ്ട്. ചിലതൊക്കെ ആൾക്കാരെ ഇപ്പോഴും ആവർത്തിച്ച് പാടാറുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ഗാനത്തിന്റെ ഏതാനും ഈരടികൾ നമുക്കൊന്ന് കാണാം. ഞാൻ പാടുകയില്ല, വായിക്കുകയാണ് ചെയ്യുക. മാവേലി നാടകവാണിയുടെ കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല, നല്ലവരല്ലാതെ ആരുമില്ല. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊടിവചനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങളൊന്നുമില്ല. ഇതാണ് കവി മാവേലിയുടെ ഭരണകാലത്തെ കുറിച്ച് വളരെ ചുരുക്കി വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. ഇത് വായിച്ച് ഇതിൻ്റെ വിവരണങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ കാലം നമ്മൾ പുറത്തു പോകും. ഇതിന് എത്രയോ വിഭിന്നമാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇത്രയും കണ്ടുപിടുത്തങ്ങളും അറിവുകളും ഉണ്ടായിട്ടുണ്ട്. ഈ മനുഷ്യരെ പോലെ ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊരു ഖേദം. മാവേലിയുടെ ഭരണകാലത്ത് ഉണ്ടായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഈ സമത്വവും ഈ സദാചാരബോധവും ഈ മനുഷ്യത്വവും ഇനിയും നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാം എന്ന് നമ്മൾ ഈ ദിവസം ചിന്തിക്കുകയാണ്. റെയ്മണ്ട് സ്കൂള് ഈ കലാലയം എനിക്ക് പരിചയമുണ്ട്. ഞാനിവിടെ അധികം വന്നിട്ടില്ലെങ്കിലും ഇവിടുത്തെ അധ്യാപകരെയും സിസ്റ്റേഴ്സിനെയും ഇവിടെയുള്ള കുട്ടികളെയും ധാരാളമായിട്ട് എനിക്കറിയാം. കുട്ടികളുടെ മിടുക്കരാണ് ഈ കുട്ടികൾ. നല്ല പരിശീലനം കിട്ടി സ്വപ്നങ്ങൾ മനസ്സിൽ വിരിച്ചുകൊണ്ട് ഇവിടുന്ന് പുറത്തു പോകുന്നു. യുവണത്തിൻ്റെ മനോഹരമായ ഉത്സവത്തോടനുബന്ധിച്ച് ഈ കലാലയത്തിൽ ആയിരം പൂക്കൾ വിരിയട്ടെ, ആയിരം സ്വപ്നങ്ങൾ ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. തിരുവോണപ്പൂലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങീ തിരുമേനിയേഴുന്നള്ളും സഭയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങീ ഒരുങ്ങീ ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങീ ഉത്രാടം പൂക്കും ിൽ പൊൻവയിൽ ഇത്തിരി പൊന്നൊരുക്കി
ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓണം വന്നേ ഭൂമിയിലേങ്ങും പൊന്നിൻ്റെ ഓണം കാണാൻ വിറ്റും നമ്മക്കൊരു പോലോണം മുന്നേണം. അതെ, ഓണം എന്ന് മലയാളികൾക്ക് മധുര സ്മരണകൾ ഉണർത്തുന്ന സുന്ദര കാലമാണ്. ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയിലെയും ആഘോഷമാണ് മലയാളികൾക്ക് ഓണം. ചിങ്ങമാസത്തിലാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. ലോകമെങ്ങുമുള്ള മലയാളികൾ ഒന്നടങ്കം ജാതിമത ഭേദമില്ലാതെ ഓണം ആഘോഷിക്കുന്നു. ഓണോത്സവ ആഘോഷങ്ങളെ വരവേൽക്കാൻ മലയാള നാട് ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ മറ്റൊരാഘോഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ഉത്സവം. ഉള്ളവരും ഇല്ലാത്തവരും എന്ന വേർതിരിവില്ലാതെ ജാതിമത ഭേദമില്ലാതെ കേരളക്കര മുഴുവൻ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്തുകൊണ്ട് ഓണം ഇത്തരത്തിൽ എല്ലാവരുടെയും മനസ്സിൽ ഉൾക്കൊള്ളുവാൻ സാധിച്ചു എന്ന വസ്തുത നമുക്കറിയാം. പല ആചാരങ്ങളും ആഘോഷങ്ങളും ചേരുമ്പോൾ മാത്രമേ ഓരോ ഓണവും പൂർണ്ണമാകുള്ളൂ. പിന്നീട് അടുത്ത ഓണത്തിനുള്ള കാത്തിരിപ്പാണ്. എന്നാൽ മലയാളികൾക്ക് ഇപ്പോഴത്തെ ഓണനാളുകൾ അത്ര ആഘോഷഭരിതമല്ല. കൊറോണ കാലത്തെ ഓണം വീടുകളിൽ ഒതുങ്ങി. ഓണവിനോദങ്ങളും ഓണക്കളികളും ഇല്ലാതെ വീടിലെ പരിമിതികൾക്കുള്ളിൽ നിന്നുള്ള ആഘോഷം മാത്രം. മഹാബലി ഇത്തരം പ്രജകളെ കാണുവാൻ വർഷത്തിലൊരിക്കൽ എത്തുന്ന ദിവസമാണ് ഓണം എന്ന് കരുതിപ്പോരുന്നു. ഭക്തിയുടെയും ത്യാഗത്തിന്റെ പരമമായ ഉദാഹരണമാണ് മഹാബലി തന്റെ ജീവിതത്തിലൂടെ കാട്ടിത്തരുന്നത്. ഓണം മുന്നോട്ട് വയ്ക്കുന്നത് നന്മയുടെ സന്ദേശം കൂടിയാണ്. കാളം വിറ്റും ഓണം ഉണ്ണണം എന്ന് പഴമക്കാർ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ കാലം എത്ര കഴിഞ്ഞാലും ജാതിയുടെയും മതത്തിന്റെയും തടസ്സങ്ങൾ മാറിക്കടന്ന് മലയാളികൾ ഓണം ആഘോഷിക്കുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്.
പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓടവില്ലിൽ ഊഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. പൂവിളിയെ വരവേൽക്കും ചിങ്ങനിലാവിൻ വൃന്ദനെ, തിരുവോണമേ അണയില്ലേ നീ. തിരുവോണ സദ്യ ഒരുക്കാൻ മാറ്റേറും കോടിയെടുത്ത് തുമ്പിപ്പെണ്ണേ, വരിയില്ലേ നീ. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന മുല്ലേ നീ, തേൻ ചെരിയാലെ പൂച്ചൊരിയുഴുന്നീ. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും.
മണി വീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ നിലവാം കതിരോണം. നിറമാർന്നൊരു നിറ പുഞ്ചിരി നിറപ്പറയും നിറദീപവും കനവിൽ തെളിയും പൊന്നോണം. പുഴയും പാലരുവികളും പൂവേ പൊലി പാടും ഉൾഗമ പനി സഗനി സപനി മപഗമ പനി പമക സഗമ മലയാള കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തെന്നാർക്കു മുട്ടില്ലതാനും ആദികൾ വ്യാധികളൊന്നുമില്ല. ബാലമരണങ്ങൾ കേൾക്കാനില്ല. കള്ളവുമില്ല ചതിയുമില്ല. വെള്ളോളമില്ല പുളിവചനം. മാവേലി നാടുവാണിടും കാലം. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തെങ്ങാർക്കു മുട്ടില്ലതാനും ആപത്തെങ്ങാർക്കു മുട്ടില്ലതാനും. താങ്ക് യു. മനസാക നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ്. മനസാക നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ തുമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പുരാന്റെ വരവായി ചൊല്ല് തിരുവാവണിരാവ്. മനസാക നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ തിരുവാതിരരാവ്. മനസാക നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്. എൻഎസ്എസിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഓണത്തെക്കുറിച്ചാണ്. ഓണം എന്നും മലയാളികൾക്ക് മധുരസ്മരണകൾ ഉണർത്തുന്ന സുന്ദരകാലമാണ്. ആർപ്പുവിളികളോടെ എതിരേൽക്കേണ്ട ഓണത്തെ വായമൊടി നിശബ്ദയായി വരവേൽക്കേണ്ട പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് ഇത്തവണത്തെ ഓണം കടന്നു പോകുന്നത്. ഒരു സ്മരണയുടെ പ്രതീകമായിട്ടാണ് ഈ ഉത്സവം തുടക്കം കുറിച്ചത്. മഹാബലി സ്മരണയാണ് അത്. വാമന വിജയത്തെ അടിസ്ഥാനമാക്കി അത് ക്ഷേത്രോത്സവമായിട്ടായിരുന്നു തുടങ്ങിയതെങ്കിലും പിന്നീട് അത് കാർഹികോത്സവമായി മാറി. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഈ ഉത്സവത്തിൻ്റെ ആഹ്ലാദത്തോടെ കാത്തിരിക്കുകയാണ്. കേരളത്തിൽ 4 ദിവസം മുഴുവൻ ആഘോഷങ്ങൾ പ്രകടനം, ഉത്സാഹം എന്നിവയോടെ ആഘോഷിക്കുന്നു. അത്യുത്സാഹം, ഉത്സവം, ഉല്ലാസത്തിനുള്ള അവസരം എന്നിവയാണ്. ഓണം വരുന്നതോടെ കേരളത്തിലെ അന്തരീക്ഷം നൃത്തം, നാടകം, പാട്ട്, സംഗീതം, കളികൾ, എല്ലാതരം കായിക മത്സരങ്ങളും ആഘോഷിക്കുന്നു. ഏത് പ്രതിസന്ധിയിലും ഓണാഘോഷം നമ്മളിൽ പുത്തൻ ഉണർവ് സൃഷ്ടിക്കുന്നു. നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് ഒരേ മനസ്സോടെ ആഘോഷിക്കാനുള്ള സുന്ദരമായ നാളുകളാണ് ഓണനാളുകൾ. വിഭാഗീയ ചിന്തകൾ മാറ്റിവെച്ച് ഒരു ദിവസമെങ്കിലും നമുക്കെല്ലാം ഒന്നാവാം. ഈ വാക്കുകൾ കൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
Thank you.